ഈ ക്ലിപ്പിന്റെ ഭാഗം ഇനി പ്രതീക്ഷിക്കട്ടെ കേട്ടോ. ഇത് തിരിച്ചു വരുന്ന വഴി കണ്ട ഹോട്ട് എയർപേലൂടെ അപ്പൊ ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ അറിയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലാറ്റ്വിയയിലെ തന്നെ ഏറ്റവും കാണേണ്ടതായിട്ടുള്ള മസ്റ്റ് സീ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് സിഗുൾഡ. ഇത് മറ്റൊരു സിറ്റിയാണ്. റിയയിൽ നിന്ന് മാറിയിട്ടാണ് ലാറ്റ്വിയയിലെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ടൂറിസത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതും കാണാൻ പറ്റിയ സീസണിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓട്ടമാണ്, തുടർന്ന് മഞ്ഞ നിറത്തിലുള്ള ആ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നോടൊപ്പം എൻ്റെ സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഹൈക്കിങ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. തുടർന്നുള്ള വിവരങ്ങൾ സംഭവങ്ങൾ ബ്ലോഗിലൂടെ കാണാം. അപ്പൊ നേരെ ബ്ലോഗിലേക്ക്. അപ്പോ സിഗുൾഡ റിഗ ടൗണിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ള, കുറച്ച് നേരത്തെ ഡ്രൈവ് മാത്രമുള്ള, പ്രകൃതി രമണീയമായ, ശാന്തസുന്ദരമായ മറ്റൊരു ടൗണാണ് സിഗുൾഡ എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴി കാണാൻ നല്ല രസമാണ്. ഏകദേശം 70-90 കിലോമീറ്റർ ആണ് സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അടിച്ചു വിട്ട് നമുക്ക് പോകാം. ഞാൻ ഒരുപാട് റോഡൊന്നും കാണിച്ച് പഠിപ്പിക്കുന്നില്ല. ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കും റോഡ്. പോകുന്ന വഴികളിൽ അധികം വേറെ ടൗണും കാര്യമൊന്നുമില്ല. നിയർ ബൈ ടൗണാണ്. ഇതാണ് സിഗുൾഡയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗുൾഡ സിറ്റിയിലേക്കുള്ള റോഡാണിത്. സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് വലിയ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ആ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ പോലത്തെ സ്ഥലങ്ങളിൽ കൂടെ പെതുക്കെ വണ്ടി ഓടിച്ച് പോകുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യൻ ടൂറിസത്തിൻ്റെ ഒരു പ്രധാന അട്രാക്റ്റീവ് അഡ്വഞ്ചർ സ്പോട്ടാണ് സിഗുൾഡ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് ചർച്ചുകൾ, കുറേയധികം കാസിലുകൾ, പ്രത്യേകിച്ച് 3 കാസിലുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയ കാമൻ ക്വൈറ്റായിട്ടുള്ളൊരു ടൗണ്, ചെറിയ ഫോറസ്റ്റ് വൈബ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് സിഗുൾഡയിലുള്ളത്. നമ്മൾ കാറിലല്ലാതെ ബസ്സിലോ ട്രെയിനിലോ നമുക്കിവിടെ വരാം. ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും ഏകദേശം 1.5 യൂറോ മാത്രമേ ഉള്ളൂ വൺ സൈഡിലേക്ക്. ട്രെയിനായിരിക്കും കുറച്ചുകൂടെ സൗകര്യം വരാനായിട്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഒറ്റ നോട്ടത്തിൽ വളരെ ചെറിയ ഒരു സ്ഥലമാണിത്. നമുക്ക് ഈ ഹോൾ പ്ലേസ് സൈക്കിളിൽ കറങ്ങിയിടിച്ച് നടന്ന് കാണാവുന്നേ ഉള്ളൂ. ഇതാണ് സിഗുൾഡയുടെ ഒരു ആമുഖ കാഴ്ച. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു വീട് പോലെ തോന്നിക്കുമെങ്കിലും സിഗുൾഡ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ട്രെയിനിലാണ് സിഗുൾഡയിൽ വരുന്നതെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലാണ് വന്നിറങ്ങുക. ഇവിടെ ആകെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ, ചെറിയ ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. വലിയ റഷൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. യൂഷ്വലി ഞാൻ ഇപ്പോൾ 2-3 തവണ ഇവിടെ സിഗുൾഡ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും റഷ് കണ്ടിട്ടില്ല. നമുക്ക് ഇതുപോലെ ഒരു ഘടികാരം കൂടെ ഇവിടെ കാണാൻ സാധിക്കും. ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ വൈബ് തരുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഈ സ്ഥലം. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ സൈക്കിൾ റെൻ്റൽ ഷോപ്സ് ഉണ്ട്. നമുക്ക് 10 യൂറോ പെർ ഡേക്ക് സൈക്കിൾ എടുക്കുക, ഇല്ലേ ഹാഫ് റെൻറ്റിന് എടുക്കാൻ പറ്റും. ഈ സ്ഥലമാണ് നമ്മൾ സിഗുൾഡയിലെ പല ഡൈവേർഷൻസ് കാണിക്കുന്നത്. കാസിലേക്ക് പോകണോ, അതോ ചർച്ചിലേക്ക് പോകണോ, വ്യൂ പോയിന്റിലേക്ക് പോകണോ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സിഗുൾഡ വ്യൂ പോയിന്റിലാണ്. ഇവിടെ നമുക്ക് പാർക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ഈവൻ ഇവിടെയും നമുക്ക് സ്മാർട്ട് ബൈക്കുകൾ, സ്മാർട്ട് ബൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് സൈക്കിൾസ് ആണ്. ഇവിടെ ബൈക്ക് അല്ലെ വെലോസിപ്പേഡ് എന്നൊക്കെ പറയുന്നത് സൈക്കിൾസിനെയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആണ്, അതായത് ബാറ്ററിയൊക്കെയുള്ള സൈക്കിളാണ്. നമുക്ക് അതിനകത്ത് മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഇവിടുന്ന് റെൻറ്റൽസ് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ സാധാ സൈക്കിൾ നമുക്ക് സെൻറ്ററിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കുറേ എടുത്ത് സൈക്കിൾ റെൻറ്റൽസ് അവൈലബിൾ ആണ്. കാരണം ഈ സിഗുൾഡ മുഴുവൻ നമുക്ക് സൈക്കിളിൽ ചവിട്ടി കാണാനുള്ള ഒരു സ്ഥലമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഓട്ടം അല്ലെങ്കിൽ സമ്മർ സീസണാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് എന്ന് പറയുന്നത്. സമ്മറിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓട്ടമാണ്. കാരണം ഓട്ടമാണ് അടിപൊളി വൈബ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഹൈക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. ഞങ്ങളിപ്പോൾ ഒരു ഹൈക്കിങ്ങിന് ഇറങ്ങിയൊക്കെയാണ്. ഇത് നേച്ചർ ട്രെയിൽസ് എന്ന് പറയും. അതായത് ഇങ്ങനെ ഒരു മല നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന ആ ഒരു വൈബിനെയാണ്. കാരണം ചുറ്റിനും നല്ല മഞ്ഞ നിറമായിരിക്കും. ഞങ്ങൾ കുറച്ച് ഫോൾസ് കഴിയാറായ അവസ്ഥയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഫോൾസ് കഴിഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിലമെല്ലാം ഓൾറെഡി മഞ്ഞ നിറമായിട്ടിരിക്കുകയാണ്. മരത്തിൻ്റെ ചില്ലകളൊക്കെ കാലിയായിരിക്കുന്നു. ആ ഒരവസ്ഥയാണ് ഫോൾസ് കഴിയുക എന്ന് പറഞ്ഞത്. പക്ഷേ മരത്തിൽ മഞ്ഞ ഇലകൾ ഉള്ള സമയമാണ് കാണാൻ ഇച്ചിരിയുടെ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇച്ചിരിയുടെ തിക്കായിട്ട് തോന്നും നമുക്ക്. പക്ഷേ ഞങ്ങൾ വന്നത് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് കിടക്കുന്നത്. നമുക്ക് ഇതുവഴി ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കും. ഒരു പ്രത്യേക ക്ലൈമറ്റും ഒരു പ്രത്യേക വൈബുമാണ്. ഫ്രണ്ട്സ് ഒത്ത് വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ എൻ്റെ ക്യാമറ വ്ളോഗിംഗ് എന്ന് പറയുന്നത് ഫോൺ ക്യാമറയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. എഡിറ്റിങ്ങും ഫോണിലാണേ. അതിനനുസരിച്ചുള്ള ക്വാളിറ്റി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വ്ളോഗ് കാണണം. ഓക്കെ, അപ്പം നമ്മൾ ഹൈക്ക് ചെയ്ത് എത്തുന്നത് ഈ സ്ഥലത്താണ്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ളവരുടെ നടന്നു പോകാം, ഇല്ലെങ്കിൽ കാറിലും പോകാം. ഇപ്പോൾ കണ്ട ഈ റോഡിൽ കൂടെ നമുക്ക് കറങ്ങി ഈ ബ്രിഡ്ജിൻ്റെ അടുത്തും വരാം. അതേപോലെ നമ്മൾ ഇപ്പോൾ കണ്ട ഇതുവഴി നടന്ന് ഈ ട്രെയിൽസ് വഴി നടന്ന് നമുക്ക് എത്താം. നമ്മൾ ട്രെയിൽസ് വഴി നടക്കുമ്പോൾ ഒരു ഹൈക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അതുവഴി വരുന്ന ഒരു സുഖമാണ്. അതല്ല, കാറിൽ വരേണ്ടവർക്ക് വരാം. കാരണം ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അതെന്തായാലും കാറിനാണ് പോകുന്നത്. എന്തായാലും ജസ്റ്റ് ഇതുവഴി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവഴി വന്നത്. ഇനി നമ്മളിവിടെ ഈ ബ്രിഡ്ജ് കണ്ട് ഇവിടെ ഒന്ന് നിന്നിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് കേവ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഈ ബ്രിഡ്ജ് കടന്ന് പോകണം. അതിന് നമ്മൾ എന്തായാലും കാർ എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഗൈഡൻസ് ആയല്ലോ.
ഈ റിവറിന്റെ വ്യൂ അത് അടിപൊളിയാണ് കേട്ടോ. അത് ഇങ്ങനെ ഓരോ സമയത്തും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പകലൊരു വൈബായിരിക്കും, ഈവനിങ് വേറെ വൈബായിരിക്കും. ഫ്ലോറൻസിലെ കണ്ട ഒരു റിവറിന്റെ ഒരു വൈബൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ആ പിന്നെ നമുക്കിവിടെ ബജി ജമ്പിങ് ചെയ്യാൻ പറ്റും. ആ അപ്പം പെർ ഹെഡ് ഏകദേശം 69 യൂറോ ആണ്. അപ്പോൾ നമുക്ക് കപ്പിളായിട്ട് ചെയ്യാം, അപ്പോൾ 120 യൂറോ ആയിരിക്കും. പിന്നെ വീഡിയോ എടുക്കുന്നതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. ബജി ജമ്പിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ട്രെയിൽസിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തി. അവിടെ ഇങ്ങനെ ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ വേറെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചങ്ങായിമാർ. ജിതനുണ്ട്, അപ്പുറത്ത് നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നത് തോമസ് ആയിരുന്നു, റൈറ്റ് സൈഡിൽ പ്രേം, പുതിയക്കാരൻ ഒരു കിടിലൻ ക്യാമറമാനാണ്. ഇതാണ് അപ്പോൾ സിഗുൾഡയുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാരക വ്യൂ ആണ്. ഞാനത് പറയുകയാണെങ്കിൽ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര വൈബ് തോന്നിയെന്ന് വരത്തില്ല. പക്ഷേ നമ്മളൊരു ഈവനിങ് അല്ലെങ്കിൽ ഒരു ഏർലി മോർണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പൊളി വൈബ് ആയിരിക്കും. പിന്നെ ഈ സ്ഥലത്ത് നിന്ന് താഴേക്ക് നല്ല ഒരു സ്ലോപ്പാണ്. ഇത് വിൻ്റർ ടൈമിൽ ഇവിടെ ഐസ് സ്കീയിങ് ഒക്കെ ചെയ്യാറുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം അങ്ങനത്തെ ഒരു സ്ലോപ്പ് കൂടെയാണ്. പിന്നെ നമ്മുടെ ബൂമറാങ് ഉണ്ട് കേട്ടോ. ഈ സാധനം പറഞ്ഞാൽ വാങ്ങണമെന്ന് എഴുതിയത്, പക്ഷേ 9 യൂറോ ഇച്ചിരി കടുപ്പമായി തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് റെൻറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ചവിട്ടി നടക്കാൻ വേണ്ടി സൈക്കിളിന് പോരെ. അത് മണിക്കൂറിന് 3 യൂറോ 4 യൂറോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മിനിറ്റുകൾക്കനുസരിച്ച്. ഒരു മണിക്കൂറിന് 8-9 യൂറോ ആയിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാം. പിന്നെ ഈ കാണുന്ന സാധനം, ഇത് മറ്റൊരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റിയാണ്. ചെറിയവർക്കും വലിയവർക്കൊക്കെ ചെയ്യാൻ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പുള്ളിക്കാരൻ നമുക്കൊരു വൈബിംഗ് ഒക്കെ തന്നിട്ട് പോയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ. അപ്പം ഈ സിഗുൾഡ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഷോപ്സും ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനത്തെ കുറച്ച് കിണുങ്ങാമണി സാധനങ്ങളൊക്കെ കിട്ടും, പിന്നെ കുറച്ച് ഫ്രൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം നമുക്കിവിടെ നടന്ന് പർച്ചേസ് ചെയ്യാം. യൂഷ്വലി ഇവിടെ എന്തെങ്കിലുമൊക്കെ എക്സ്പോ കാര്യങ്ങൾ, എന്തെങ്കിലും പ്രോഗ്രാംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അത് പോരാതെ മറ്റൊരു ആക്ടിവിറ്റിയാണ് ഇവിടെ. 5 യൂറോയ്ക്ക് നമുക്ക് ബത്തൂത്തു പാർക്കുണ്ട്. ബത്തൂത്തു പാർക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കിങ്ങനെ കുതിച്ച് കുതിച്ച് ചാടി എന്തെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ പറ്റുന്ന സാധനമാണ്. ഇതിന് വേറൊന്നും പേര് പറയും, ഞാൻ മറന്നുപോയി. അതുപോലെ ഇവിടെയുള്ള ഓരോ ആക്ടിവിറ്റീസാണ് കാണിച്ചിരിക്കുന്നത്. അത് ഈ കാണുന്ന ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ വില വിവരണങ്ങളും സാധനങ്ങളും ഉണ്ട്. ആർച്ചറി ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ ബുത്തൂത്തും ഉണ്ട്, പിന്നെ സ്വിങ്ങിങ് ഉണ്ട്, പിന്നെ റോപ്പ് ക്ലൈമ്പിങ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഉണ്ട്. അതിൻ്റെയൊക്കെ എമൗണ്ടും വിവരണങ്ങളും തന്നിട്ടുണ്ട്. സിംഗിൾ പാക്കും ഡ്യുവൽ പാക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേറെ അഡ്വഞ്ചർ ഉണ്ട്, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിഗുൾഡയിലെ പ്രധാന കബാബ് ഫാക്ടറി എന്ന് പറയുന്നത്. ഈ കബാബ് ഫാക്ടറി എന്ന് പറയുന്നത് അത്യാവശ്യം ലാറ്റ്വിയിൽ ഫേമസ് ആണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവിടെ പ്രധാനമായിട്ട് കിട്ടുന്നത് കബാബ്സ് ആണ്, അതാണ് ഇവരുടെ മെയിൻ. അതുകൊണ്ടാണ് കബാബ് ഫാക്ടറി എന്ന് പേര്. പിന്നെ കുറച്ച് ബീറൊക്കെ കിട്ടും വേണമെന്നുള്ളവർക്ക് വാങ്ങിച്ചു കഴിയും. അവിടുത്തെ ചെറിയൊരു പാർട്ട് ഹൈക്കിങ്ങും പിന്നെ നടത്തമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പായി. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ, അപ്പോൾ വന്നിട്ട് ഫുഡ് കഴിക്കണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കബാബ് ഫാക്ടറി വന്നു. ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഇത് പ്രേമിൻ്റെ ക്യാമറയാണ്. പുള്ളി അതൊരു പ്രൊഫഷണൽ ക്യാമറമാനാണ്. ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നെ ഞങ്ങൾ അതുകൂടെയൊക്കെ പ്രതീക്ഷിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കബാബ് എന്ന് പറയുന്ന ഐറ്റം. ഇതാണ് പ്ലേറ്റ് കബാബ്. അപ്പോൾ ഇതിനെപ്പറ്റി പിന്നെ എപ്പോഴെങ്കിലും ഫുഡ് വീഡിയോസിൽ ചെയ്യാം. എങ്കിലും ഒരു ബേസിക് ഐഡിയ തന്നുള്ളൂ, കബാബ് അഫോർഡബിൾ ആണ്. നമുക്ക് ഫുഡ് എവിടെ നിന്ന് വേണമെങ്കിലും കബാബ്സ് ചെറിയ എമൗണ്ടിൽ കഴിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും വീഡിയോ ഭയങ്കര സ്പീഡിലാണല്ലോ പോകുന്നത്, അതിൻ്റെ കൂടെ വോയിസ് ഓവറും കൊടുക്കുന്നുണ്ട്, ഇത് വേറൊന്നും കാണിക്കുന്നില്ല, സിഗുൾഡയിൽ ഇത്രയേ ഉള്ളൂ. അല്ല, സിഗുൾഡയിൽ ഒരുപാടുണ്ട് കാണാൻ. അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ നമ്മളിപ്പോൾ ശരിക്കും സിഗുൾഡയ്ക്കല്ല, ഐറുക്കു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴി സിഗുൾഡ എന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ. ഇത് സിഗുൾഡയുടെ കാഴ്ചകളാണ്. സിഗുൾഡയിൽ ആരും വരെ കാണിക്കാത്ത ചില കാഴ്ചകൾ ഇനി നിങ്ങൾ കാണും. ഇതൊന്നും സിഗുൾഡ ടൗണിലുള്ള സ്ഥലമല്ല, ഇച്ചിരി വിട്ടുമാറിയിട്ടുള്ള സ്ഥലമാണ്. ബ്രുവേരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. സിഗുൾഡ വരുന്നൊരു യൂഷ്വലി സ്ഥലത്തെ പറ്റി അറിയില്ല. നമുക്ക് കാർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പം എത്തിപ്പെട്ടാവുന്നൊരു സ്ഥലമാണ്. എനിക്ക് ലോക്കൽ ട്രാൻസ്പോർട്ട്സിനെ പറ്റി അറിയില്ല. ഇതേ കാണുന്ന വീടുകളെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയപ്പോൾ, ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഞങ്ങളിവിടെ കുറച്ച് മലയാളി പയ്യന്മാരെ കണ്ടിരുന്നു. അവർ തലേ ദിവസം ഇവിടെ എത്തിയിട്ട് ഒരു ചില്ലിങ്ങിനൊക്കെ വേണ്ടി എത്തിയതാണ്. രണ്ട് കാറിലായിട്ട് പയ്യന്മാരുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു പാർട്ടി പരിപാടിക്ക് എത്തിയതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം, കാരണം ഇന്നേ വരെ ലാറ്റ്വിയയിൽ ആരും കാണിക്കാത്ത വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് ഇതുവരെ മലയാളി സാരം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലാത്ത സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. വ്ളോഗ് കാണുന്നവർക്ക് ഒരു പവർ ആയിക്കോട്ടെ എന്ന് കരുതി വെറുതെ തള്ളിയത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് കുറേയധികം വീടുകളുണ്ട്. നമ്മൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും യൂറോപ്പിലൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ വീടുകളിലൊക്കെ ഒന്ന് താമസിച്ചിരുന്നെങ്കിൽ. അതെ, നമുക്ക് ഇതുപോലത്തെ വീടുകളിലൊക്കെ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സൊക്കെ വരാം, പാർട്ടി നടത്താം, ചില്ല് ചെയ്യാം, ബാർബിക്യൂ ഒക്കെ അടിക്കാം. അപ്പോൾ ഇങ്ങനത്തെ വീടുകൾക്ക്, 8 പേർക്ക് ഉള്ള വീടുകൾക്കൊക്കെ 100 യൂറോയേ ഉള്ളൂ. നമ്മൾ പെർ ഹെഡ് ഒരു 10 യൂറോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഉള്ള വീടുകളിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഒക്കെ സ്റ്റേ അടിക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് ചില്ല് ചെയ്യാം, അതിന് വേണ്ട ഒരു ഏരിയ, ഒരു പ്ലോട്ട് ഏരിയ ആണ്, ചെറിയൊരു റിസോർട്ട് സെറ്റപ്പ്. അതാണ് ഈ ബ്രുവേരി എന്ന് പറയുന്നത്. ഇത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഫോറസ്റ്റ് ഹൈക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കേവിൽ എത്താനൊക്കെ പറ്റും. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, ഞങ്ങൾക്ക് ഐറുക്കിയിലേക്ക് വരേണ്ടതുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുന്നു പെട്ടെന്ന്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് ഷൂട്ട് ചെയ്യാം, മറ്റെപ്പോഴെങ്കിലും ഇവിടെ പോകാതെ നമുക്ക് ഉറപ്പായിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഐറുക്കി വന്നു കഴിഞ്ഞാൽ 2 യൂറോ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതകത്തേക്ക് കയറാം. ഇതൊരു ടൂറിസം വില്ലേജ് പോലത്തെ ഒരു സെറ്റപ്പാണ്. മാൻ മെയ്ഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു രസമുള്ള കാഴ്ചകൾ അടങ്ങിയ ഒരു ചെറിയ വാട്ടർഫോൾ ആണ്. അത് വാട്ടർഫോളും മാൻ മെയ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അങ്ങനെ യൂഷ്വലി ലാറ്റിയിൽ വാട്ടർഫോൾസും കാര്യമില്ല. നമ്മുടെ നാട്ടിൽ മുക്കിന് മുന്നിലും കാണുന്ന പോലെ വലിയ ബിൽഡപ്പ് ഒക്കെ തന്നെങ്കിലും ഞങ്ങൾ അകത്തേക്ക് വന്നിട്ട്
കണ്ടത് വളരെ ചെറിയ ഒരു വാട്ടർഫോൾ ആണ്. വാട്ടർഫോൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ബണ്ട് ഡോം അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ്. ഒരു എന്താ പറയുന്നത്, ഒരു ഫോറസ്റ്റ് വോക്ക് എന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോറസ്റ്റ് വോക്ക് കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് നല്ല രീതിയിൽ ഫോറസ്റ്റ് ഹൈക്കിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ കാണുന്ന ഈ വെള്ളച്ചാട്ടത്തെയാണ് അവർ വലിയ ബിൽഡപ്പ് എടുത്ത് ഇവിടെ ഫോട്ടോയിലൊക്കെ കൊടുത്തിരുന്നത്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അകത്തേക്ക് വേറെ ഏതോ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് കരുതിയൊക്കെ ഞങ്ങൾ പോയി. 200 മീറ്ററിന് ശേഷം അമേസിംഗ് വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അവിടെ പോയിട്ട് കണ്ടില്ല, ഞങ്ങൾ നടന്ന് നിന്ന് കാട് കയറി പോയതേ ഉള്ളൂ. പക്ഷേ നല്ല രസമാണ് കേട്ടോ. ഇവിടെ 2 യൂറോയ്ക്ക് മുതലാക്കാൻ പറ്റിയ കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. സ്റ്റുഡൻസ് തന്നെയാണ്, 2 യൂറോ അല്ലാത്തവർക്ക് 5 ആണെന്ന് തോന്നുന്നു. കളകള ശബ്ദത്തോടു കൂടിയ ഈ അരുവിയുടെ തീരത്തു കൂടെ നമ്മൾ ഈ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ, കാടൊന്നും പറയാൻ പറ്റില്ല, ഈ ഒരു സെറ്റപ്പിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് കുറേയധികം പഴയ കാഴ്ചകളൊക്കെ കാണാം. ഈ സ്ഥലത്തിനൊരു പ്രത്യേക സ്റ്റോറിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ മുക്കിനും മൂലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ഫാമിലി പണ്ട് താമസിക്കുന്നുണ്ടായിരുന്നു. ആ താമസിച്ച ഫാമിലിയുടെയും അവിടെ മരിച്ചുപോയ മക്കളുടെയൊക്കെ ഒരു മിത്ത് സ്റ്റോറിയാണെന്ന് തോന്നുന്നു. ഒരു വീട് പൊളിഞ്ഞു പോയൊരു വീട്, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനത് കാര്യമായിട്ടൊന്നും ഞാൻ മനസ്സിലാക്കാനൊന്നും നിന്നില്ല. നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് വന്നതേ ഉള്ളൂ. ലാറ്റിനിലും ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേഷനിലുണ്ട് അവിടെ. അപ്പോൾ ആ സ്റ്റോറിയൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്തായിരുന്നു അവിടെ നടന്ന ഒരു 3 പെൺകുട്ടികളുടെ എന്തോ ഒരു കഥയാണ്. ഒരു മിത്ത് കഥയായതുകൊണ്ട് എനിക്കിവിടെ പറയാൻ താല്പര്യമില്ല. 3 മക്കളുടെ പേരിൽ എന്തോ 3 ട്രീസ് വെച്ചു, അതിൽ 2 പേര് മരിച്ചപ്പോൾ 2 എണ്ണം ഇതിൽ ഇടി വെട്ടി കരിഞ്ഞുപോയി, പിന്നെ 1 എണ്ണം അങ്ങനെ നിന്നു, ആ ആൾ അവസാനം വരെ ജീവിച്ചു, അങ്ങനെ എന്തോ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അത് വിട്ടേക്ക്. അപ്പോൾ ഇവിടെ കാണാൻ നല്ല രസമാണ്. വന്നു കഴിഞ്ഞാലും നമുക്ക് എന്തോ ബോറടിക്കത്തില്ല, അയ്യോ ഇത്രയും ദൂരം വന്നത് വെറുതെ ആയി പോകുന്നത് കാണാം. കാരണം ഈ വ്യൂ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. പിന്നെ എൻ്റെ ക്യാമറയിൽ കൂടെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇതുപോലെ കുറേ സ്കൾപ്ചേഴ്സൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കല്ലുകൊണ്ടുള്ള പ്രതിമകളെ കാര്യങ്ങളൊക്കെ. നമ്മുടെ കൂട്ടുകാരും നമ്മളും കുറേ നേരം അതുവഴി നടന്ന് കടന്നു പോയി. ഇനി അടുത്ത ഞങ്ങൾ ഈ പോകുന്ന പോക്കുണ്ടല്ലോ, വേറെ ഏതോ വലിയ വാട്ടർഫോൾ ഉണ്ടെന്ന് കരുതി പോകുക. ഇരുന്നൂറ് മീറ്ററിന് ശേഷം മറ്റേതോ വാട്ടർഫോൾ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ കരുതിയതോ വലിയ വാട്ടർഫോൾ ആണെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഒരുപാട് നടന്നു. പക്ഷേ 2-3 കിലോമീറ്റർ നടന്നിട്ട് ഞങ്ങൾ തളർന്നതല്ലാതെ ഒരു വാട്ടർഫോളും കാണാൻ സാധിച്ചില്ല. അത് ഇച്ചിരി മടുപ്പ് വരുന്നൊരു സംഭവമായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ട്, വാട്ടർഫോൾ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ നടന്നു മുഴുവൻ. ആരെങ്കിലും ഒന്ന് വീട്, എന്നാലേ രസമുള്ളൂ. തുഴയുന്നൊരു തേടിപ്പോയാൽ നമ്മൾ വഴിതെറ്റി ഗൈസ്.
അവസാനം കാടും മരയും കയറി ഇറങ്ങി ഏതോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഏതോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ വീടൊക്കെ കാണാം. കൊടുങ്കാട്ടിയിൽ ഞങ്ങൾ ഇവിടെ വരെ എത്തി ഹൈക്ക് ചെയ്ത്. ഇനി ഞങ്ങൾ റോഡ് കണ്ടുപിടിച്ച് നമ്മൾ വണ്ടിയുടെ പാർക്കിംഗ് എവിടെ ആയിരുന്നെന്ന് എങ്ങനെയും ജോഗ്രഫിക്കൽ ഐഡിയ അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. പക്ഷെ നമുക്ക് വാട്ടർഫോൾ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വഴി തെറ്റിന്ന് തോന്നുന്നു. ഈ നേരത്തെ കണ്ട വാട്ടർഫോൾ അവിടെ ചെന്നിട്ട് എന്തായാലും പിക്ചറിൽ ഒന്ന് നോക്കണം. ഞങ്ങൾ കണ്ടത് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ച വാട്ടർഫോൾ എന്ന്. അതുപോലെ നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു വാസ്കോഡഗാമ കേരളം കണ്ടുപിടിച്ച പോലെ, പിന്നെ കൊളംബസ് എവിടെ കണ്ടുപിടിച്ച് ഏതോ കണ്ടുപിടിച്ച പോലെ ഞങ്ങളും കണ്ടുപിടിച്ചു. ഞങ്ങൾ വഴി തെറ്റി ഞങ്ങൾ എത്തിയത് ഇങ്ങനെ സ്ഥലത്താണ്. ഇവിടെ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത കൗണ്ടറിലേക്ക് എത്തും. അപ്പോൾ സത്യം പറഞ്ഞാൽ സ്റ്റുഡൻസിന് 2 യൂറോ ആണ് ടിക്കറ്റ് എങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്ഥലത്ത് വന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ കാടാണ്, നമ്മൾ അവിടെ തന്നെ എത്തും. എന്നിട്ട് അതുവഴി നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഹൈക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ, ഒരു ജോഗ്രഫിക്കൽ ഐഡിയ വെച്ച് നീങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എക്സാക്ട് സ്പോട്ടിലെത്തും. പൈസ കൊടുക്കാതെ നമുക്ക് അങ്ങ് എത്താൻ പറ്റും. മലയാളികൾ തന്നെ എവിടെ ചെന്നാലും എല്ലാത്തിൻ്റെയും ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കുമല്ലോ. അതിൽ കണ്ടുപിടിച്ച ഒരു ലൂപ്പ് ഹോൾ ഇൻഫർമേഷൻ ആയിട്ട് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ട്രാവൽ ഏകദേശം കഴിഞ്ഞു.